ബിനോയ്, കേരള വിഷൻ ന്യൂസ്. ശബരിമലയിൽ നിന്ന് ഡി ബിനോയിയുടെ മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. 3 വർഷം നീണ്ടുനിന്ന പ്രതിസന്ധികൾക്കു ശേഷം നിയന്ത്രണങ്ങൾ ഒഴിവാക്കി ശബരിമല തീർത്ഥാടനം തുടങ്ങിയതോടെ സന്നിധാനത്ത് ഭക്തജനത്തിരക്ക് കൂടി. തീർത്ഥാടനം തുടങ്ങി 2 ആഴ്ച പിന്നിടുമ്പോൾ 8 ലക്ഷത്തിലധികം തീർത്ഥാടകരാണ് സന്നിധാനത്ത് ദർശനം നടത്തി മടങ്ങിയത്. പമ്പയെ തകർത്തെറിഞ്ഞ പ്രളയത്തിനു ശേഷം കോവിഡ് മഹാമാരി കൂടി എത്തിയതോടെ ശബരിമല ദർശനം കഴിഞ്ഞ 3 പ്രാവശ്യവും കർശന നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ ഇത്തവണ നിയന്ത്രണങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി തീർത്ഥാടനം തുടങ്ങിയതോടെ നവംബർ 30 വരെ ശബരിമല സന്നിധാനത്തെത്തിയത് 8.74 ലക്ഷം തീർത്ഥാടകരാണ്. ഇതിലധികം പേരും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ. ആന്ധ്രയിൽ നിന്നുള്ള തീർത്ഥാടകരാണ് സന്നിധാനത്ത് കൂടുതലായി എത്തിയത്. നട തുറന്ന ദിവസം ഒഴികെ മറ്റെല്ലാ ദിവസങ്ങളിലും ദിനംപ്രതി ഭക്തജന തിരക്ക് 50,000 മുകളിലാണ്. 3 ദിവസം ദർശനത്തിനെത്തിയവരുടെ നിര ശബരിപീഠം വരെ നീണ്ടു. നടന്നുതുന്ന ശേഷം നവംബർ 28-നാണ് ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിൽ ദർശനത്തിന് എത്തിയത്. 84,005 പേർ. തീർത്ഥാടകരുടെ തിരക്ക് വർദ്ധിക്കാൻ തുടങ്ങിയതോടെ വരുമാനത്തിലും കാര്യമായ വർധനയാണ് ഉള്ളത്. തിരക്ക് കണക്കിലെടുത്ത് നട തുറക്കുന്ന സമയത്തിലും ഇത്തവണ മാറ്റം വരുത്തിയിട്ടുണ്ട്. നിർമാല്യ ദർശനത്തിനായി രാവിലെ 3 മണിക്ക് നട തുറക്കും. ദർശനത്തിന് മുൻകൂട്ടി ബുക്ക് ചെയ്യാതെ എത്തുന്നവർക്ക് 13 ഇടങ്ങളിലാണ് സ്പോട്ട് ബുക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. നിലയ്ക്കിൽ നിന്ന് പമ്പയിലേക്ക് വലിയ വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ട്. ചെറിയ വാഹനങ്ങൾക്ക് പമ്പയിൽ തീർത്ഥാടകരെ എത്തിക്കാം. എന്നാൽ പാർക്കിങ്ങിന് സൗകര്യം ഉണ്ടാകില്ല. വരും ദിവസങ്ങളിലും തീർത്ഥാടകരുടെ തിരക്ക് കൂടാനുള്ള സാധ്യത കണക്കിലെടുത്ത് അരവണ അപ്പം എന്നിവയുടെ ഉൽപ്പാദനവും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ശബരിമല സന്നിധാനത്ത് നിന്നും സജി തറയലിനൊപ്പം ഡി ബിനോയ്, കേരള വിഷൻ ന്യൂസ്. അവസാനിക്കുകയാണ് ഇനി പ്രാദേശിക വാർത്തകൾ.